ഹായ് ഹലോ എല്ലാ കൂടെവിടെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെവിടയിൽ വിവാഹമൊന്നും കഴിക്കാതെ തന്നെ ഒരു ആദ്യ രാത്രി ആഘോഷിക്കാനായിട്ട് നമ്മുടെ ആദി സാറ് ഒന്ന് തിടുക്കം കൂട്ടുകയാണ്. ലേശ കൗതുകം കൂടിപ്പോയതുകൊണ്ട് എല്ലാം പൊളിഞ്ഞുപോയി. എന്താണ് ഇന്നത്തെ ആ കോമഡി എന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ജനറൽ പ്രമോ തൊട്ട് നമ്മളിങ്ങനെ കാണുന്നുണ്ട് ആദി സാറ് മുല്ലപ്പൂവൊക്കെ വാരി വിതറി പാലൊക്കെ ആയിട്ട് വന്ന് മണിയറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല സുന്ദര കുട്ടപ്പനായിട്ട് സുമുഖനായിട്ട്. പക്ഷേ നമുക്ക് അതിഥി ടീച്ചറിനെ ആദി സാറിനേക്കാൾ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അന്നേ നമ്മൾ പറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് അതിഥി ടീച്ചർ ആദി സാറിനെ ചവിട്ടി പുറത്താക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അതിഥി ടീച്ചറിൻ്റെ ആ ഒരു ബോൾഡ്നെസ് അല്ലെങ്കിൽ കണ്ണിങ് ആയിട്ടുള്ള ചില പെരുമാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അറിയാത്ത വ്യക്തിയല്ല അതിഥി ടീച്ചർ. ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണ്. അതായത് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് അതിഥി ടീച്ചർക്ക് വ്യക്തമായിട്ടറിയാം. ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഒരു കാര്യം ഒരു പ്രത്യേകത അതാണ്. നമ്മുടെ റാണിയൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊന്ന് ബഹളമൊക്കെ വെച്ചിട്ട് ഒന്ന് അഗ്രസീവായിട്ട് എടുത്തോണ്ട് പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. എന്നാൽ റാണിയുടെ അതേ ഒരു പൊസിഷനിലാണ് നമ്മുടെ കഥയിൽ കൂടെവിടയിൽ അതിഥി ടീച്ചർ ഉള്ളത്. പക്ഷെ അതിഥി ടീച്ചറിൻ്റെ ആ ഒരു രീതിയുണ്ട്, പെരുമാറ്റത്തിൻ്റെ ആ ഒരു പ്രത്യേകത അങ്ങനെയാണ്. എനിക്ക് എപ്പോഴും അതിഥി ടീച്ചറിൻ്റെ ആ പെരുമാറ്റത്തിൻ്റെ പ്രത്യേകത ഇഷ്ടമാണ്. വളരെ കൂളായിട്ട് കാമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ എന്നാ കാര്യം നേടിയെടുക്കും. പക്ഷെ ചില കാര്യങ്ങളിൽ അതിഥി ടീച്ചർക്ക് പറ്റുന്ന തെറ്റെന്ന് പറയുന്നത് എന്തോ ആവട്ടെ എങ്ങനെയോ ആവട്ടെ എന്നാവുള്ള ഒരു ഒരു രീതി കാണിക്കുമ്പോഴത്തേക്കും നഷ്ടങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നതും അതിഥി ടീച്ചർക്ക് തന്നെയാണ്. അതിഥി ടീച്ചറിനെ പോലെ അടങ്ങി ഒതുങ്ങി ആരെയും ഉപദ്രവിക്കേണ്ട എന്ന് കരുതി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കൊക്കെ ഇടയിലുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആ നഷ്ടങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഷോ അവർക്കതെല്ലാം നഷ്ടപ്പെട്ടല്ലോ, അവർക്ക് നല്ലൊരു ജീവിതം കിട്ടണ്ടായിരുന്നല്ലോ എന്ന് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾ പറയുമെങ്കിലും അവർ അവരുടെ ആ ഒരു സർക്കിളിൽ, അതായത് ഇപ്പോൾ അതിഥി ടീച്ചർ അതിഥി ടീച്ചറിൻ്റെ ഒരു സർക്കിളിൽ ഹാപ്പിയാണ്. എന്നാൽ അതിഥി ടീച്ചറിൻ്റെ ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടിരുന്നു, മകനെ നഷ്ടപ്പെട്ടിരുന്നു, അതെല്ലാം ഇപ്പോൾ വന്നു ചേർന്നു എന്നേ പറയാൻ പറ്റൂ. അതൊക്കെ വിധിയായിരിക്കാം, ദൈവത്തിൻ്റെ ഓരോ ലീലാവിലാസങ്ങളായിരിക്കാം. പക്ഷേ ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളോളം അതിഥി ടീച്ചർക്ക് ഭർത്താവിനെയും മകനെയും പിരിഞ്ഞ് ജീവിക്കേണ്ടി വന്നു. അതിന് കാരണം അവരുടെ ഈ ഒരു മെല്ലെപ്പോക്കാണ്, അല്ലെങ്കിൽ ഓ എങ്ങനെയെങ്കിലും ആവട്ടെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നുള്ള ആ ഒരു രീതിയാണ്. പക്ഷേ മറ്റൊരു എന്താ പറയുക അക്രമാസക്തമായ ഒരു കഥാപാത്രമല്ല, അല്ലെങ്കിൽ വളരെ കൂളായിട്ട് പോകുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ സെൽഫ് കെയർ ആണ്, സെൽഫ് ലവിങ് ആണ്. പക്ഷേ ആ ഒരു സെൽഫ് ലവിങ്ങിലൂടെ മറ്റു കുറേ വ്യക്തികളെ നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന ഒരു കഥാപാത്രമാണ് അതിഥി ടീച്ചർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കോമഡി എന്ന് പറയുന്നത് നമ്മുടെ ആദി സാറിന് കിട്ടാൻ പോകുന്ന പണി തന്നെയാണ്. എന്നാൽ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, കഥ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നെന്നും തോന്നുന്ന തരത്തിൽ ഇന്നത്തെ ആ ഒരു ടെക് എക്സ്പോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൂര്യ പൊയ്ക്കഴിഞ്ഞു, അത്രയും വരെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചു. അപ്പോൾ ഒട്ടും ലാഗ് ഇല്ലാതെ പോകുന്നു എന്നുള്ളതും കൂടെവിടെയുടെ ഒരു പ്രത്യേകതയാണ്. വളരെ ഫാസ്റ്റായിട്ട് എടുത്തു പോകുന്നുണ്ട്. ഒരു ഈ ഒരു ഫാസ്റ്റായിട്ട് പോകുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എനിക്ക് ഒരു പക്ഷേ മറ്റേ ഒരു പുതിയ അവതാരം വരുന്നുണ്ടല്ലോ, ആ അവതാരത്തെ കാണിക്കാനുള്ള ആ ഒരു ഫാസ്റ്റായിട്ട് പോവുകയാണോ എന്നെനിക്കറിയില്ല. ഏതായാലും വേഗം പോകട്ടെ, നമ്മുടെ കഥ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറയാം. ബോറടിപ്പിക്കുന്നില്ല അല്ലേ? പകരം ഇന്നത്തെ എപ്പിസോഡിൽ ഒട്ടും വലിച്ചു നീട്ടാതെ റാണി സൂര്യ കോംബോ കാണിച്ചു നല്ല രീതിയിൽ തന്നെ. പിന്നെ എല്ലാ പ്രേക്ഷകരും കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, റാണിയും കൂടി ഇവരുടെ ഇടയിൽ, അതായത് ഋഷി സൂര്യ ഇവരുടെ കൂടെ രാമേശ്വരത്തേക്ക് റാണിയമ്മ കൂടി പോകുമ്പോൾ സൂര്യയും ഋഷിയും തമ്മിലുള്ള കുറേ നല്ല മൊമെന്റ്സ് നമുക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. സത്യമാണ്, ഇന്നത്തെ എപ്പിസോഡിൽ ഈ റാണിയമ്മ കാരണം നമ്മുടെ സൂര്യക്കും ഋഷിക്കും ഒന്ന് പുറത്തു പോകാൻ പറ്റിയില്ല. സൂര്യയാണെങ്കിൽ ഒരുങ്ങി റെഡിയായി വന്നിട്ട് പോലും ആ റാണിയമ്മ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കി. പ്രേക്ഷകർ പറഞ്ഞത് സത്യമാണ്, അവരിങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാക്കുമെന്ന് നമുക്കറിയായിരുന്നു. അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കത്തോളെന്ന്, അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചത്. എന്നാലും കുഴപ്പമില്ല, റാണിക്ക് റാണി ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഇന്നത്തെ എപ്പിസോഡ് ക്ലൈമാക്സ് നിങ്ങൾ കാണുമ്പോൾ ഇന്നത്തെ രാത്രി നിങ്ങൾ എല്ലാവരും ടി വിയിൽ കാണുമല്ലോ, അപ്പോൾ നിങ്ങൾ നോക്കണം. ഒരു ഉറക്കം നഷ്ടപ്പെട്ട മൊത്തം തലവേദന എടുത്ത് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടായിരുന്നുവെങ്കിൽ സൂര്യയുടെ കൂടെയും ഋഷിയുടെ കൂടെയും പിന്നാലെ പോകാൻ കാത്തിരുന്ന നമ്മുടെ റാണിയമ്മ ആ ടെക് എക്സ്പോ നടക്കുന്ന സമയത്ത് പിന്നാലെ പോകാൻ തന്നെയായിരുന്നു റാണിയും കാത്തിരുന്നത്. പക്ഷേ അങ്ങനെ പോകാൻ ഒരു വഴിയില്ലാതെ തലവേദന എടുത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. പക്ഷേ ആ റാണിയമ്മ അവിടെ ഇരുന്ന് ഇന്നത്തെ ലാസ്റ്റ് ആ ഒരു എപ്പിസോഡിൻ്റെ ഏറ്റവും ലാസ്റ്റ് റാണിയമ്മ അവിടെ ഇരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എല്ലാവരും സന്തോഷിച്ചോട്ടെ, എല്ലാവർക്കും എല്ലാം കിട്ടിക്കോട്ടെ. കാരണം ഈ പറയാനുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആദ്യം അതിഥി
ജയന്തിയും അവിടെ ആഘോഷിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ കൺമുന്നിൽ ഋഷിയും സൂര്യയും ഒന്നിച്ചതേ ടെക് എക്സ്പോയ്ക്ക് പോവുകയാണ്, അവർ ആഘോഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഉണ്ട് അവിടെ. അതിഥി ടീച്ചർ ഹാപ്പിയാണ്, ആദി സാറ് ഹാപ്പിയാണ്, ഋഷി ഹാപ്പിയാണ്, സൂര്യ ഹാപ്പിയാണ്, താൻ മാത്രം തനിച്ച്, തനിക്ക് ആരുമില്ല. ആൾ കൂടി ഒരു മണ്ടൻ കൂട്ടുകാരനുണ്ട്, നമ്മുടെ ജഗന്നാഥൻ. അത് ഉള്ളതും ഇല്ലാത്തതും കണക്കാണ്. കറക്റ്റ് എന്താണോ അവിടെ റാണിയമ്മ ഊഹിക്കുന്നതായിരിക്കും ശരി, പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് തെറ്റിച്ച് ആ ഒരു എല്ലാ കാര്യങ്ങളെയും ഉൾട്ടാ പുൾട്ടാ തിരിച്ചു കൊടുക്കുന്നത് ഈ ജഗന്നാഥനാണ്. അതിൻ്റെ കൂടെ കൽക്കി എന്ന് പറയുന്ന ഒരു മരണത്തെ കൂടി ഇപ്പോൾ റാണിയമ്മയ്ക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ആകെ പ്രശ്നത്തിലിരിക്കുകയാണ് നമ്മുടെ റാണിയമ്മ. അങ്ങനെ റാണിയമ്മയുടെ ആ ഒരു ലാസ്റ്റ് ഒരു സീനുണ്ട്, ആ സീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാമല്ലോ, ജനറൽ പ്രമോയിൽ കണ്ട ഒരു കാര്യമുണ്ട്. സൂര്യ ഇങ്ങോട്ട് വന്നിട്ട് റാണിയെടുത്ത് ഓരോ പ്രണയത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങുന്നതും ഉടനെ റാണിയമ്മ ഈ ഒരു ദേഷ്യത്തിലിരിക്കുകയാണ്. ആ റാണിയമ്മ അതിൻ്റെ ദേഷ്യം വെച്ചിട്ട് നീ കൂടുതൽ പറയണ്ട, എനിക്കാണ് പ്രണയത്തെക്കുറിച്ച് കൂടുതൽ പറയാനുള്ള അധികാരം, നിന്നേക്കാൾ കൂടുതൽ പ്രണയത്തെക്കുറിച്ച് പറയാനുള്ള അധികാരം എനിക്കാണെന്നൊക്കെ പറഞ്ഞൊരു ഒരു അത്രയും പ്രഷറായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു റാണിയമ്മയെ കൂടി നമ്മൾ കാണാൻ പോവുകയാണ്. അത് ഇന്നത്തെ എപ്പിസോഡിൽ ഇല്ല, വരും എപ്പിസോഡിലുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമ്മുടെ സൂര്യ റാണിയുടെ ആ പഴയ കാമുകനെ അന്വേഷിച്ചിറങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം സൂര്യയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. സൂര്യ ഇങ്ങനെ ആ പ്രശ്നമുണ്ടല്ലേ അവിടെ, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് സൂര്യ കൈമൾ. അപ്പോൾ ഏതായാലും ശരി, നമുക്ക് കണ്ടിരുന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയുക. അത് കാണുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാകാറുണ്ട് നിങ്ങൾക്ക് കൂടെ ഇവിടെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഓക്കെ, ഞാൻ പോയി വരാം. ബൈ.